അഖിലേന്ത്യാ തലത്തിൽ തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും, ഇപ്പോൾ മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, തമിഴ്നാട്ടിൽ പോലും കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ലെവലിലുള്ള അല്ലെങ്കിൽ ആ ഒരു തലത്തിലെ ആളുകൾ ഏതായാലും കോൺഗ്രസ് ബി ജെ പിയിലേക്ക് ഇവിടെ പോകുന്നില്ല. ബി ജെ പി വിരുദ്ധ അല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ സെക്കുലർ ജനാധിപത്യ രാഷ്ട്രീയ നിലപാട് വളരെ കാലത്തേക്ക് കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാന ഒരു നിലപാടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കെ തന്നെ ഇക്കാര്യത്തിൽ അവർക്ക് യോജിപ്പാണ് എന്ന് പരസ്യമായിട്ട് തന്നെ പറയാനും അവർ തയ്യാറായിരുന്നു. ആ ഒരു നിലപാട് ഇപ്പോൾ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മളിവിടെ കാണാനായിട്ട്. അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയാറുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനെ എതിർക്കേണ്ട ഒരു ബാധ്യത എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സിനും യു ഡി എഫിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായിട്ട് ഒരു അന്തരം പാലിച്ച് നിൽക്കുക കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് എന്ന് പറയുന്ന ഒരു വാദമാണ് അതിലേറ്റവും പ്രധാനം. പക്ഷെ അതുമാത്രമാണോ ഇത് ഈ തരത്തിലുള്ള നിലപാടിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ഒരു 10-40 വർഷത്തെ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് 1970-കൾക്ക് ശേഷമുള്ള രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ, നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രകടമായ ഒരു ജാതിമത ബദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്വാധീനം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളിലും രാഷ്ട്രീയ സംഘടനകളിലും, പ്രത്യേകിച്ച് SNDP അല്ലെങ്കിൽ NSS അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ, ഇസ്ലാമിക സഭകൾ തുടങ്ങിയിട്ടുള്ളവരുടെ സ്വാധീനമെന്ന് പറയുന്നത് കേരളത്തിൽ ശക്തമായി വന്നിട്ടുണ്ട്. ഇതിനെ ചെറുത്തു നിൽക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് വർഗീയ വിരുദ്ധമായിട്ടുള്ളൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം നടത്തിപ്പോന്നിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ സംഘടനകളുമാണ്. കാരണം 1980-കൾ മുതൽക്ക് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ തുടർച്ചയായ വർഗീയ വിരുദ്ധ പ്രചരണം, 1987-ലെ DYFA നേതൃത്വത്തിലുള്ള മറ്റേ മനുഷ്യച്ചങ്ങല ഒരുപക്ഷെ അതിൻ്റെ ആദ്യത്തെ രൂപങ്ങളിലൊന്നാണ്. അതിനുശേഷം 1991-ലെ രാമക്ഷേത്രം പൊളിച്ചതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ, അതിനുശേഷം നടന്നിട്ടുള്ള BJP വിരുദ്ധ ശക്തമായിട്ടുള്ള പ്രചരണം, വർഗീയവൽക്കരണത്തിനെതിരായ തുടർച്ചയായ പ്രചരണം, ഇത്തരത്തിൽ നമുക്ക് കഴിഞ്ഞൊരു 40 വർഷങ്ങൾക്കിടയിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന് ആ ഒരു റോള് അവർക്ക് വഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു പൊതു ക്യാമ്പയിൻ വളർന്നു വരുമ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് UDFഉം കോൺഗ്രസ്സും, പ്രത്യേകിച്ച് കോൺഗ്രസ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് സ്ഥിരമായി അവർക്കുണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് ലീഗ് പോലും പല സമയങ്ങളിലും അവർ ഇത്തരത്തിലുള്ള ക്യാമ്പയിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും ചില സ്ഥലത്തൊക്കെ അതിൽ ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു നിലപാട് ഒരിക്കലും കോൺഗ്രസ് കേരളത്തെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു നിലപാട് എതിർക്കുന്നതിന് പകരം അവർ പലപ്പോഴും തന്നെ ഒരു പൊതു പ്രവേദിയിൽ വരുമ്പോൾ നടത്തുന്ന ഒരു വളരെ റെട്ടറിക്കലായിട്ടുള്ളൊരു പ്രസംഗം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് സ്വന്തം വേദികളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെ തന്നെ ഒരു വർഗീയ വിരുദ്ധ ക്യാമ്പയിന് അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. വർഗീയതയെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രശ്നം. കാരണം കഴിഞ്ഞ ഒരു കുറേ കാലഘട്ടങ്ങളിലായിട്ട് കമ്മ്യൂണലിസം എന്ന് പറയുന്നത് അത് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ രൂപത്തിൽ, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ രൂപത്തിൽ, മതരാഷ്ട്രീയത്തിൻ്റെ രൂപത്തിലൊക്കെ തന്നെ ഇന്ത്യയിലൊട്ടാകെ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു. ഈ സ്വാധീനം ചെലുത്തിയ സമയത്തൊക്കെ അതിനോട് ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. 1987-ൽ രാംശിലാന്യാസിൻ്റെ സമയത്ത്, അതിന് ഇപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ നമുക്കറിയാം, ആ സമയത്ത്
വിശ്വഹിന്ദു പരിഷത്ത് രാജീവ് ഗാന്ധിയെ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സമ്മതവും കൂടി വാങ്ങിച്ചിട്ടാണ് രാം ശിലാന്യാസം നടത്തിയത്. എന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹത്തിൻ്റെ മറ്റേ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബൂട്ടാ സിംഗും വിശ്വഹിന്ദു പരിഷത്തും തമ്മിൽ നടന്ന ഒരു എഗ്രിമെൻറ്റിൻ്റെ, ഒരു കരാറിൻ്റെ വിവരങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ കരാർ കാണിക്കുന്ന അത്തരത്തിൽ ആ വിവരങ്ങൾ കാണിക്കുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഈ ശിലാന്യാസം നടത്താനായിട്ട് ഇവർക്ക് അനുകൂലമായിരുന്നുവെന്നും അന്നത്തെ യു പി മുഖ്യമന്ത്രി, അത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിനുള്ള വേണ്ട നിർദ്ദേശം ശിലാന്യാസം നടത്തിക്കൊണ്ടാലും നിർദ്ദേശം കൊടുത്തിരുന്നുവെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിന് ചെറുത്ത് നിന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇന്നത്തെ ജനതാദൾ തുടങ്ങിയ, അതായത് സോഷ്യലിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ലല്ലോ പ്രസാദ് യാദവ്, അല്ലെങ്കിൽ മുലായം സിംഗ് യാദവ് തുടങ്ങിയവരൊക്കെയാണ് അതിനെ ശക്തമായിട്ട് എതിർത്തു. ആ നിലപാട് കൊണ്ട് തന്നെ അക്കാലത്ത് ശിലാന്യാസം നടന്നില്ല. പിന്നീട് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, നരസിംഹറാവുവിന് വീണ്ടും വിശ്വഹിന്ദു പരിഷത്ത് പരാതി കൊടുത്തിരുന്നു, അതിനുള്ള ശിലാന്യതിനുള്ള പെർമിഷൻ വാങ്ങിച്ചിരുന്നു, ആ പെർമിഷൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അതിനൊക്കെ ശേഷമാണ് ബാബരി മസ്ജിദ് പൊളിക്കുന്നതിലേക്ക് എത്തിയത്. ഇപ്പോൾ പറയുന്നത് ബാബരി മസ്ജിദ് പൊളിക്കുന്നതിനെ അറിഞ്ഞുകൂടായിരുന്നുള്ളതാണ്, ശരിയായിരിക്കാം, അതിനെപ്പറ്റിയൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു വലിയൊരു പ്രശ്നം, ഇത്രയും ഗൗരവമുള്ളൊരു ക്യാമ്പയിൻ ദേശീയ തലത്തിൽ നടന്നപ്പോൾ ആ ദേശീയ തലത്തിൽ നടന്ന ക്യാമ്പയിനെതിരായിട്ട് ശബ്ദമുയർത്താനായിട്ട് ഒരു ശരാശരി കോൺഗ്രസ്സുകാരൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം. അതോടുകൂടി യഥാർത്ഥത്തിൽ ഈ ഒരു കോംപ്രമൈസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയത്, പിന്നെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളായിട്ട് നിൽക്കുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, ആ രാഷ്ട്രീയ പാർട്ടികൾ 1999 മുതൽ ഇവിടെ ഭരണം കൈയെടുക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികളായിട്ട് നിൽക്കണമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകിയത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിഫറൻസിയേഷൻ, അതായത് നിലപാടുകളുടെ കാര്യത്തിലുള്ള ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ്സിനും മറ്റേ ബി ജെ പിക്കും ഉണ്ടായിട്ടില്ല. ഇതാണ് നമുക്ക് വീണ്ടും നമുക്ക് ശബരിമലയുടെ കാര്യത്തിലും ഇവിടെ നടന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ കാര്യത്തിലൊക്കെ ഇതിന് ഇത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം അങ്ങനെ ഒരു വേറിതിരിവ് ഉണ്ടാകാത്തതുകൊണ്ട് സംഭവിച്ചത് നമുക്ക് ഒരു പ്രമുഖ നേതാക്കന്മാരുടെ മക്കൾ അവർ പാർട്ടി വിട്ട് വേറൊരു പാർട്ടി ചേരുകയാണെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്നൊരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേ അത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയൂ. എന്ന് മാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്ന വളരെ ഫണ്ണിയായിട്ടുള്ള, വളരെ മറ്റേ എന്താ പറയണ്ടത്, ബാലിശമായ ചില സംഗതികൾ, മറ്റേ പത്മജയെ മറ്റേ ഇതിലേക്ക് കൊണ്ടുപോയത് ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വിഡ്ഢിത്തമൊക്കെ പറയുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു തരത്തിലുള്ള പ്രതികരണവും നമുക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറയാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർ ചെയ്തതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നതിന് ഗൗരവത്തിലെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നിട്ട് ഒരുതരം രാഷ്ട്രീയമായ പാപ്പരത്വം, വർഗീയതയെ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സെക്കുലർ ജനാധിപത്യ രാഷ്ട്രീയത്തിന് നിൽക്കുന്നതിൽ കണ്ടിട്ടുള്ളൊരു വീഴ്ച എന്നുള്ളത് മാത്രമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം പോലെ വളരെ കേടതായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഒരു വശത്തും, അതേപോലെ തന്നെ ഒരു കേട പ്രസ്ഥാനമായിട്ട് ബി ജെ പി വളർന്നു വരുമ്പോൾ ഒരു പ്രസ്ഥാന നിലയിൽ കോൺഗ്രസ് നിലനിൽക്കാൻ ഇനി സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഇത്തരത്തിൽ തമ്മിൽ തന്നെ ഗ്രൂപ്പ് തർക്കം ആണ് പ്രധാന വിഷയമായി കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ, ഇനി ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലും കാണുന്നതല്ലോ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനം തന്നെ ഇതായിക്കൊണ്ടിരിക്കുന്നത്, അത് കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഒന്നാമത്തെ, ആര് വേണമെങ്കിലും സ്വീകരിക്കും, ആര് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാമെന്നുള്ളത് ശരി തന്നെയായിരിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അങ്ങനെ വരുമ്പോൾ തന്നെ ചില പൊതുവായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ പാലിച്ചു പോന്നിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്തിലൊക്കെ തന്നെ കോൺഗ്രസ്സിന് അടിസ്ഥാനപരമായിട്ട് അവരുടെ ജീവിതശൈലിയിലും അവരുടെ പ്രവർത്തന രീതിയിലും ഒക്കെ തന്നെ ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. ആർക്കും കയറി വരുന്നൊരു പാർട്ടിയല്ല, ആ പൊതു സ്വഭാവം അംഗീകരിച്ചു കൊണ്ട് മാത്രമേ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് പൊതു സ്വഭാവം അംഗീകരിക്കാത്തവരെ പുറത്ത് പുറന്തള്ളാനും ഇവർ തയ്യാറായിരുന്നു. 1938 യഥാർത്ഥത്തിൽ RSS എന്നെ പുറന്തള്ളിയവരാണ് കോൺഗ്രസ്. 38 RSS യഥാർത്ഥത്തിൽ ഒരേ സമയം തന്നെ അവർ ഹിന്ദു ഒരു ഹിന്ദു സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് അതേ സമയം തന്നെ അവർ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നതിന് അക്കാലത്ത് കോൺഗ്രസ്സുകാരെതിരായിരിക്കുകയും അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദ്വയാംഗത്വത്തിനെതിരായിട്ട് നിലനിൽക്കുകയും ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് മറ്റേ RSS പുറത്തു പോയത്.
പിന്നീട് യഥാർത്ഥത്തിൽ ഇതേ രീതിയിലുള്ള നിലപാട് ഒരു ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അവർ ചില സ്ഥലങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പം ഇതൊന്നും വസ്തുതയൊന്നുമല്ല, അതായത് എല്ലാവരെയും ആര് വേണമെങ്കിലും സ്വീകരിക്കുക, ആര് വേണമെങ്കിലും, അതൊന്നും വസ്തുതയല്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ വരുമ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു പൊതു നിലപാടെന്നാണ്. ഇത് ആർക്കെങ്കിലും വിശദീകരിക്കാൻ കഴിയും. നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ആരെങ്കിലും ഒരാൾ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അഖിലേന്ത്യാ തലത്തിൽ അവരുടെ നിലപാടെന്താണ്. ഞാൻ പറയുന്നത് അവരുടെ മുദ്രാവാക്യം എന്താണെന്നുള്ളതല്ല ചോദ്യം. അവരിപ്പോൾ ഇലക്ഷൻ എന്ത് പ്രോമിസ് കൊടുക്കുന്നു എന്നുള്ളതല്ല ചോദ്യം. അതിനെക്കുറിച്ചൊക്കെ പലർക്കും പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ വർഗീയ വിരുദ്ധം, ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള നിലപാട് അവർക്കുണ്ടോ ഇല്ലയോ, ഇന്നത്തെ സാഹചര്യത്തിൽ അതുപോലെ തന്നെ നവലിബറലിസത്തിനെതിരായിട്ടുള്ള നിലപാട് അവർക്കുണ്ടോ ഇല്ലയോ, അതില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ ശരി, അവർ നവലിബറലിസത്തിന് അനുകൂലമാണ്, പിന്നെ സാമ്പത്തിക ഉദാരീകരണത്തിന് അനുകൂലമാണ് എന്നവർ പരസ്യമായിട്ട് പറയാൻ തയ്യാറുണ്ടോ ഇല്ലയോ. അപ്പം ഇതൊക്കെയാണ് നിലപാടുകളെന്ന് പറയും. നിലപാടുകളെന്ന് പറയുന്നത് അപ്പോഴപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ വായിത്തൊന്നും ഉത്തരം പറയുന്നതല്ല നിലപാട്. അതിന് പകരം നിങ്ങൾക്ക് ഹിന്ദുത്വ വിരുദ്ധ നിലപാട്, വർഗീയതയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങൾ വർഗീയമായിട്ടുള്ള ഒരു രാഷ്ട്ര സമീപനത്തിനെ എതിർക്കാൻ തയ്യാറുണ്ടോ ഇല്ലയോ, അതുമായിട്ട് ബന്ധപ്പെട്ട വർഗീയ വിരുദ്ധ ശക്തികളുമായിട്ട് ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറുണ്ടോ ഇല്ലയോ. അപ്പോൾ പെട്ടെന്ന് വേറൊരാളെ വിളിച്ചിട്ടപ്പോൾ ഇപ്പോൾ ഉത്തരം പറയുക എന്ന് പറഞ്ഞാൽ അവനും വർഗീയവാദികളായിട്ട് കൂട്ടുകൂടുന്നവനാണെന്ന് മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തരവല്ല. കാരണം അങ്ങനെ കൂട്ടുകൂടുന്ന ആളുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ നിങ്ങളൊപ്പം നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ആരെങ്കിലും അതിന് പകരം വർഗീയവാദികളായിട്ട് കൂട്ടുകൂടുന്ന ആൾ പോകുന്ന ആളെന്ന് പറയുന്നത് പോട്ടെ എന്ന് പറയുന്നല്ലല്ല. ഇപ്പോൾ പത്മജ വേണുഗോപാൽ മറ്റ് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ പൊക്കോട്ടെ എന്ന് പറയുന്നത് അതൊരു നിലപാടല്ല. അവരെ ഞങ്ങളോടൊപ്പം വരേണ്ട ആളാണെന്ന് പറയുന്നതാണ് നിലപാട്. അവരെന്തുകൊണ്ട് പോയെന്നുള്ളത് പരിശോധിക്കുമെന്ന് പറയുന്നതാണ് നിലപാട്. അതൊന്നും പറയാതെ, അതൊന്നും പറയാനുള്ള ബേസിക്കായിട്ടുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതെ നടത്തുമ്പോൾ, അതായത് നിലപാടില്ലായ്ക എന്ന് പറയുന്നതിന് നിലപാടാക്കി കണക്കാക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. അതാണ് ഇന്നത്തെ യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം. പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ആര് വേണമെങ്കിലും വിളിച്ചു വരുത്തുന്ന ആര് വേണമെങ്കിലും പൊക്കോട്ടെ എന്നുള്ളതല്ല. ഇവരെ വിളിച്ചു വരുത്തിക്കഴിഞ്ഞാൽ ആ ആൾക്കൂട്ടത്തെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരുപക്ഷെ ഇലക്ഷന് ജയിക്കുക, അല്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകളെ കയറ്റി ഇരുത്തുക എന്നുള്ളതിലപ്പുറം വേറെ എന്തെങ്കിലും തരത്തിൽ സമൂഹത്തെക്കുറിച്ച്, കേരള സമൂഹത്തെക്കുറിച്ചോ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള ധാരണയോ മറ്റും ഉണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് പറയാൻ തയ്യാറാണ്. അങ്ങനെ പറയാൻ തയ്യാറായി ചർച്ചയ്ക്ക് കൊണ്ടുവന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ അർത്ഥമുള്ളൂ, ഈ പറയുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ മറ്റത് വെറും ആൾക്കൂട്ടം മാത്രമാണ്. ആൾക്കൂട്ടത്തിന് നമുക്ക് രാഷ്ട്രീയ പാർട്ടിയായി കണക്കാൻ കഴിയില്ല, അത്തരത്തിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടാനും കഴിയില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഇവരുടെ മുമ്പിലുള്ള പ്രശ്നം. അതാണ് നിങ്ങൾക്ക് അപ്പോൾ വടക്കേ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ആൾക്കൂട്ടത്തിന് പകരം ഇവിടെ അവർ സന്നദ്ധമായിട്ട് നിൽക്കുന്ന മറ്റൊരു പാർട്ടി ഉള്ളപ്പോൾ അവരെന്തിനാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത്? കാരണം അവർക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് അറിയാം, ജനങ്ങൾക്ക് ഏതാണ്ട് അറിയാം, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അത് ചോദിച്ചൊക്കെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നീട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ചോദിക്കാൻ അവർക്ക് പറ്റും എന്നുള്ളത് അറിയാം, അതൊരാൾക്കൂട്ടമല്ലാന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെയും യഥാർത്ഥത്തിൽ ആൾക്കൂട്ടം തന്നെയാണുള്ളത്. പക്ഷേ ഇവിടെ മറ്റൊരു വികാരം, അതായത് ഒരു ഇടതുപക്ഷ വിരുദ്ധ ധ്രുവീകരണം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് നിലനിൽക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ തന്നെ ഇടതുപക്ഷ വിരുദ്ധ ധ്രുവീകരണം എന്ന് പറയുന്നത് ബി ജെ പിയിലേക്ക് മാറാനും സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. അതിന് ചില തടസ്സങ്ങളുണ്ട്. കാരണം യു ഡി എഫ് വലിയുള്ള ഒരു യൂണിറ്റ് പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾ മുസ്ലിം ലീഗിന് അത്തരത്തിലുള്ളൊരു ഡിസ്പെൻസേഷനോട് യോജിക്കാൻ കഴിയില്ല. കാസ പോലെയുള്ള ചില സംഘടനകളുണ്ട്. പക്ഷേങ്കിലും ക്രൈസ്തവ സഭകൾക്ക് മൊത്തത്തിൽ അങ്ങനെ നിലപാട് പരസ്യമായിട്ട് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു വലിയൊരു സംഘം ആളുകൾ ഇന്ന് മാറിയേക്കും എന്ന് പറഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ പിന്നീട് അത്തരത്തിലുള്ള നിലപാട് ഒരു പക്ഷേ ഇടതുപക്ഷത്തിനെ സഹായിച്ചേക്കാവുന്നുള്ളൊരൊറ്റ ഭയം കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പ്രത്യേക യൂണിറ്റായിട്ട് നിൽക്കുന്നത്.